കണ്ണൂർ വിസിയുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് ബിജെപി സംയുക്ത സമരം ദാ പൊളിഞ്ഞടങ്ങിയിട്ടുണ്ട്. ഹൈക്കോടതിയുടെ ഉത്തരവ് കേട്ടിട്ടുണ്ട്. സുധാകരന്റെയും സുരേന്ദ്രന്റെയും ഒപ്പം വിഡി സദേശന്റെയും കർണപടലത്തിലേക്ക് ഒരു അടി കിട്ടിയ അവസ്ഥയാണ് ഇപ്പോൾ ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത്. അതായത് വിസി നിയമനം ശരിവെച്ചിരിക്കുകയാണ്. ഗവർണർ രാഷ്ട്രീയം കളിക്കാൻ ശ്രമിച്ച് ഒരു വിഷയത്തിലും ഈ നാട്ടിൽ അവർക്ക് ഇടപെടാൻ പറ്റാത്ത ഒരു അവസ്ഥയിൽ ഗവർണർ എന്ന ചട്ടുകൊത്തയെടുത്ത് പ്രയോഗിച്ചുകൊണ്ട് ഈ നാട്ടിൽ സർവകലാശാലകളിലെ വിസി നിയമനത്തിൽ എന്തോ കൃത്രിമത്വം നടക്കുന്നുണ്ട്, അഴിമതി നടക്കുന്നുണ്ട് എന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുകയാണ്. ഈ ഗവർണർ എന്ന പോസ്റ്റിംഗ് ഇപ്പോൾ പറഞ്ഞു വരുന്നത് ഭരണഘടനാ പദവിയാണ്, പ്രത്യേക വ്യക്തിത്വമാണ്, അദ്ദേഹത്തിനെ പോലെ ഒരു വ്യക്തിയെ രാഷ്ട്രീയം കളിക്കാൻ ഉപയോഗിക്കുന്നു എന്നാണ്. ഈ ഗവർണർ എങ്ങനെയാണ് ഈ നാട്ടിൽ ഗവർണറായിട്ട് വന്നത്? രാഷ്ട്രീയ കളി അല്ലായിരിക്കും. കുറച്ച് ദിവസമായി തുടങ്ങിയിട്ട് ശ്രീജിത്ത് പണിക്കരെ പോലുള്ള ഈ നാട്ടിലെ ഏറ്റവും മികച്ച വിശാല കാഴ്ചപ്പാടുള്ള നിരീക്ഷകന്മാർ ഗവർണറെ പോയി കണ്ടിട്ട് തിരിച്ചു വന്നതിന് ശേഷമാണ് അദ്ദേഹത്തിന് മാനസാന്തരം ഉണ്ടായിരിക്കുന്നത്. ഗവർണർ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ പ്രവർത്തനം ശുദ്ധ ബി ജെ പിക്കാരനായി നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനമാണെന്ന് ഈ നാട്ടിലുള്ളവർക്കെല്ലാം കാണുമ്പോൾ അറിയാം. അത് ഹൈക്കോടതിയുടെ മുന്നിലേക്ക് ഒരു ഹർജിയായി എത്തുമ്പോൾ അതും ഈ കണ്ണൂർ സർവകലാശാലയിൽ തന്നെ സെനറ്റ് അംഗങ്ങളായ സനോജും ഷിനോയി എന്ന് പറയുന്ന രണ്ടുപേർ നൽകിയ ഹർജിയാണ്, അതായത് വി സിയെ നീക്കണമെന്ന് ആവശ്യപ്പെട്ട ഹർജിയാണ് ഹൈക്കോടതി ഇപ്പോൾ വിശദമായ വാദം കേട്ടതിന് ശേഷം തള്ളിക്കളഞ്ഞിരിക്കുന്നത്. നിയമനത്തെ അംഗീകരിച്ചിരിക്കുകയാണ്. ആ നിയമനത്തിൽ ഗവർണർ നടത്തിയിരിക്കുന്ന നിലപാടെന്താണെന്ന് ഈ നാട് കണ്ടതാണ്. അതായത് വി സി നിയമനവുമായി ബന്ധപ്പെട്ട് ആ ഫയലിൽ ഒപ്പുവെക്കുമ്പോൾ അദ്ദേഹത്തിന് യാതൊരു പ്രശ്നവുമില്ലായിരുന്നു. അങ്ങനെ പ്രശ്നമുണ്ടായിരുന്നെങ്കിൽ അദ്ദേഹത്തിന് ഈ ഫയൽ മടക്കി അയക്കാനായിട്ടുള്ള അധികാരമുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ പറയുന്നു ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു ഗവർണർക്ക് രണ്ട് തവണ കത്തയച്ചു എന്ന്. അതേ, ഗവർണർക്ക് കത്തയച്ചു, എന്താണ് പ്രശ്നം? വി സി നിയമനവുമായി ബന്ധപ്പെട്ട് ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന ആർ ബിന്ദുവിന് ഗവർണർക്ക് കത്തയക്കാനുള്ള അധികാരമുണ്ട്. ആ കത്ത് പരിഗണിക്കണമോ പരിഗണിക്കേണ്ടയോ എന്ന് തീരുമാനിക്കാൻ ആദ്യഘട്ടത്തിൽ ഗവർണർക്കും സ്വന്തം നിലയ്ക്ക് തീരുമാനമെടുക്കാം. അപ്പോൾ ആ നിലയ്ക്ക് അദ്ദേഹം തീരുമാനമെടുത്തു കഴിഞ്ഞു. പിന്നീട് ബി ജെ പിക്കാരും കോൺഗ്രസ്സുകാരും സംയുക്തമായി ചെന്ന് പറഞ്ഞപ്പോഴാണ് എന്തെങ്കിലും ഒരു വിവാദം ഉണ്ടാക്കണ്ടേ, ആദ്യമായിട്ടൊരു പുനർനിയമനം ഈ നാട്ടിൽ നടന്നതുകൊണ്ട് അതിനെ പിടിച്ചിപ്പോ അങ്ങ് വിവാദമായി കളയാം. എന്നിട്ട് ഇന്നലെ സർവകലാശാലയുടെ ഫ്രണ്ടിൽ പോയി ഇന്ന് എന്തൊരു വഷളത്തരമാണ് യൂത്ത് കോൺഗ്രസ്സുകാരന്മാരെ വിളിച്ചു പറഞ്ഞത്. കെ എസ് ബ്രിഗേഡിലൂടെ വളർന്നു വരുന്ന കോൺഗ്രസ്സുകാർ ഈ നാടിന് എന്തുകൊണ്ടും ഗുണമാണെന്ന് അവരുടെ ഭാഷാപ്രയോഗം തന്നെ തെളിയിക്കുന്നുണ്ട്. ഇതേ ഭാഷാപ്രയോഗം ഈ നാട്ടിൽ മറ്റ് ഏതെങ്കിലും, പ്രത്യേകിച്ച് DYFIയോ SFIയോ പോലുള്ള സംഘടനകളാണ് വിളിച്ചിരുന്നെങ്കിൽ, ഈ മുദ്രാവാക്യം വിളിച്ചിരുന്നെങ്കിൽ, ഇവിടത്തെ മാധ്യമങ്ങൾ അതേപടി കട്ടിയാതെ നാട്ടുകാരെ കേൾപ്പിച്ചത് ഇപ്പോൾ അത് കണ്ട ഭാവമില്ല. ആ ഭാഗം ഒന്ന് കേട്ടു നോക്കും. ഇത്ര വൃത്തികെട്ട ഭാഷയും, അതായത് സാമാന്യ ബോധമില്ലാത്ത ഒരാൾക്കൂട്ടമായി യൂത്ത് കോൺഗ്രസും കോൺഗ്രസും മാറുന്നു എന്നതിന്റെ തെളിവാണ് ഇത്തരം മുദ്രാവാക്യങ്ങൾ. ഇവിടെ നിയമപരമായി അതിനെ ചലഞ്ച് ചെയ്തു. നിയമപരമായി ചലഞ്ച് ചെയ്യുമ്പോൾ കോടതിക്ക് പോലും ബോധ്യപ്പെടുന്നില്ല ഇത് രാഷ്ട്രീയ പ്രേരിതമായി നിയമിച്ചതാണ് എന്നുള്ള തോന്നലുണ്ടാകുന്നില്ല. ഒരു പക്ഷേ വിസി നിയമനങ്ങൾ കേരളത്തിന്റെ ചരിത്രത്തിൽ ഏത് കാലഘട്ടത്തിലാണ് പാർട്ടികൾക്ക് താല്പര്യമില്ലാത്ത വ്യക്തിയെ നിയമിച്ചിട്ടുള്ളത്? ഈ പുറത്തിറങ്ങി വലിയ വാചകം അടിക്കുന്നവർ, അതായത് കോൺഗ്രസ്സുകാരിരുന്ന സന്ദർഭത്തിൽ ആ വിസിയായി നിയമിച്ചവരുടെ രാഷ്ട്രീയ പിന്നാമ്പുറങ്ങൾ നോക്കി തന്നെയാണ്, അവരുടെ സംഘടനാ പ്രവർത്തനങ്ങളൊക്കെ നോക്കി തന്നെയാണ് നിയമനങ്ങൾ നടത്തിയിട്ടുള്ളത്. ഇത് ആദ്യത്തെ സംഭവമൊന്നുമല്ല. പിന്നെ ബി ജെ പി കേരളം ഭരിച്ചിട്ടില്ലാത്തതുകൊണ്ട് അവർക്ക് ഉദാഹരണങ്ങളൊന്നും പറയാൻ പറ്റുന്നില്ല. പക്ഷേ എന്നിരുന്നാൽ പോലും അവരിപ്പോൾ കൈവശം ഇരിക്കുന്ന ബോർഡുകളായിക്കോട്ടെ കോർപ്പറേഷനുകളായിക്കോട്ടെ ഇങ്ങനെയുള്ള മേഖലകളിൽ ചെയർമാനായിട്ടൊക്കെ നിയമിക്കുന്നത് ആരെയാണ്? അവർ CPMകാരെ പിടിച്ച് നിയമിക്കും. അപ്പോൾ വേണമെങ്കിൽ വിടുവായത്തനത്തിന് കുറെ വാചകങ്ങൾ അടിക്കാം. ഇപ്പോൾ ഈ വി സിക്ക് പുനർനിയമനം കൊടുത്തതിന്റെ കാര്യം എന്താണെന്ന് ഗവർണറെ ബോധ്യപ്പെടുത്തിയിരുന്നു. അദ്ദേഹം ഒപ്പിട്ട സന്ദർഭത്തിൽ സമ്മർദ്ദമുണ്ടായിരുന്നെങ്കിൽ അന്ന് അദ്ദേഹത്തിന് ഈ ഫയൽ തിരിച്ചയക്കാൻ വേണ്ടി എല്ലാ സാധ്യതയും മുന്നിലുള്ളപ്പോൾ അന്ന് ചെയ്യാതിരുന്ന പ്രവൃത്തി അദ്ദേഹം ഇപ്പോൾ ചെയ്യുന്നത് എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ അല്പമെങ്കിലും സാമാന്യ ബോധമുള്ളവന് മനസ്സിലാകും. ഇത് അദ്ദേഹത്തെ കൊണ്ട് പറയുകയാണ്. ഈ ഗവർണർ പദവി എന്ന് പറഞ്ഞാൽ രാജ്യത്തെ രാഷ്ട്രപതിയുടെ അവസ്ഥ പോലെയാണ്. രാഷ്ട്രപതി ഈ നാട്ടിലുണ്ടോ എന്ന് ചോദിച്ചാൽ രാഷ്ട്രപതി ഈ നാട്ടിലുണ്ട്, പക്ഷേ ഭരിക്കുന്നത് നരേന്ദ്രമോദിയാണ്. എവിടെയെങ്കിലും ഒരിടത്ത് രാഷ്ട്രപതി വായ് തുറന്ന് ഏതെങ്കിലും ഒരു അക്ഷരമുണ്ടോ? ഈ കർഷക നിയമം പാസാക്കിയത് ഗവർണറുടെ ഒപ്പോടുകൂടിയാണ് ബില്ലായി മാറുന്നത്. അദ്ദേഹത്തിന് വേണമെങ്കിൽ അന്ന് എതിർത്തുകൂടെയായിരുന്നു.
എന്തേ എതിർത്തില്ല? അത് ചട്ടുകമായിട്ട് നിൽക്കുന്നത് കൊണ്ടാണ്. ഈ നാട്ടിലിപ്പോൾ ഇടതുപക്ഷത്തിൻ്റെ സർക്കാർ അധികാരത്തിൽ ഇരിക്കുന്നതുകൊണ്ട് ഇവിടെ വന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ഈ പൗരത്വ പ്രക്ഷോഭമൊക്കെ ഉണ്ടായ സന്ദർഭങ്ങളിൽ അദ്ദേഹം വാലുപൊക്കി ചാടും പോലെ ഒന്ന് ചാടി നോക്കുന്നതാണ്. അല്ലാതെ അദ്ദേഹത്തിന് വ്യക്തിപരമായ പ്രശ്നം ഉള്ളതുകൊണ്ടല്ല. ഇനിയിപ്പോൾ ഒരുപക്ഷെ ഇവിടുത്തെ ഗവർണറിൻ്റെ കാലാവധി കഴിഞ്ഞാൽ എവിടെയെങ്കിലുമൊക്കെ നിൽക്കണമെങ്കിൽ ഇവിടുത്തെ ബി ജെ പി പറയും പോലെ അവരുടെ ചൊൽപ്പടിക്ക് നിന്നാലേ പറ്റുള്ളൂ. അവർ പറയും പോലെ വാലും പടക്കി കൈയും കൂപ്പി നിൽക്കുന്ന ഒരു വ്യക്തിയായി ഗവർണർ അധപ്പതിക്കാൻ പാടില്ല. ഗവർണർ തീരുമാനമെടുക്കേണ്ടത് അദ്ദേഹത്തിൻ്റെ വിവേചനാധികാരം വെച്ചിട്ട്. ഒരു സർക്കാരും ഗവർണറും തമ്മിലുള്ള അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ആശയവിനിമയങ്ങൾ നടത്തുമ്പോൾ ഔദ്യോഗിക കാര്യങ്ങൾ പോലും പുറത്തുവിട്ടല്ല ഒരു ഗവർണർ തൻ്റെ പദവിയോട് നീതി പുലർത്തേണ്ടത്. ഇവിടെ അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളെല്ലാം പൊതുസമൂഹം കാണുകയാണ്. പൊതുസമൂഹം അത് വിലയിരുത്തുന്നുണ്ട്. എന്താണ് ഇപ്പോൾ ഇവിടുത്തെ പ്രശ്നമെന്നുള്ളത്, ഈ ഗോപിനാഥ് രവീന്ദ്രന് ഇപ്പോൾ പുനർനിയമനം കിട്ടിയതല്ല ഇവരുടെ പ്രശ്നം. പിന്നെ കാലടി വി സി യെ നിയമിക്കുന്നതുമായി ബന്ധപ്പെട്ട് ആ ലിസ്റ്റിലൊക്കെ ഉള്ള പേരുകൾ ഇവരെ അസ്വസ്ഥപ്പെടുത്തുന്നുണ്ട്. ഇതെല്ലാം മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു നെറികെട്ട രാഷ്ട്രീയ കളിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് കോടതിക്കും ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് വി സി നിയമനവുമായി ബന്ധപ്പെട്ട ഹർജികൾ നിലനിൽക്കില്ല, സർക്കാർ തീരുമാനം ശരിവെച്ചുകൊണ്ട് ഉത്തരവിട്ടിരിക്കുന്നത്. കോടതിയിൽ നിന്ന് കിട്ടിയതും വാങ്ങിച്ച് അടത്തിക്കൊണ്ട് എവിടെയെങ്കിലും പോയി മിണ്ടാതിരിക്കുന്നതാണ് കോൺഗ്രസിനും ബി ജെ പിക്കും അന്തസ് എന്ന് പറയുന്നത്. ഈ നാടിതൊക്കെ കാണുമ്പോൾ അല്ലെങ്കിൽ ഈ വാർത്തയൊക്കെ അവർ വായിക്കുമ്പോൾ അവർക്ക് ബോധ്യപ്പെടും ശരി ഏത് തെറ്റ് ഏതെന്നുള്ള കാര്യം. അല്ലാതെ നിങ്ങൾ പുലമ്പുന്ന കാര്യങ്ങൾ തൊള്ള തൊടാതെ വിഴുങ്ങുന്നവരല്ല ഈ നാട്ടിലുള്ളതെന്ന് ഗവർണറായിക്കോട്ടെ, സുരേന്ദ്രനായിക്കോട്ടെ, സുധാകരനായിക്കോട്ടെ, വി ഡി സതീശകനായിക്കോട്ടെ, ഈ സംയുക്ത സമിതി മനസ്സിലാക്കിയിരുന്നാൽ നന്നായിരിക്കും.